الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസി വിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിലെ 168-169 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി. സാമ്പത്തിക രംഗത്ത് എല്ലാ അർത്ഥത്തിലും വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് ഏറെ ഗൗരവമായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ കാര്യമാണ്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിയലിൻ നാസി സമാൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു. ആളുകൾക്ക് ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് ജനങ്ങൾ പരിഗണിക്ക പോലുമില്ല ഏത് വഴിയിലൂടെയാണ് പണമുണ്ടാക്കുന്നത് എന്ന കാര്യം. അമിനൽ ഹലാൽ അമിനൽ ഹറാം, ഹലാലായ വഴിക്കാണോ അതല്ല ഹറാമായ വഴിക്കാണോ
സമ്പാദിക്കുന്നതൊന്നും നോക്കാതെ കിട്ടുന്ന ഏത് വഴിയിലും പണമുണ്ടാക്കുന്ന ഒരു കാലഘട്ടം ആളുകൾക്ക് വരാനുണ്ട് എന്ന് പഠിപ്പിച്ചത് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ 2059 ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പരിചയപ്പെടുത്തിയ ആശയമാണ് ഞാൻ ഓതിവെച്ച ആയത്രയും ആശയം. യാ അയ്യുഹന്നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഹലാലും തയ്യിബായതാണ്, അനുവദനീയമായതും വിശുദ്ധമായതും. അതാ ഹലാലും തയ്യിബ്. ഹലാലായാൽ മാത്രം പോരാ, അതിന്റെ കൂടെ തയ്യിബ് കൂടിയാകണം, വിശുദ്ധമായതാകണം. അത് രണ്ടും ഒത്തതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ ശേഷം ഉടനെ പറഞ്ഞത് വലാ തത്തബിഉ ഖുത്വാതി ശൈത്വാൻ എന്നാണ്. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അഥവാ ഹലാലും തയ്യിബ് അല്ലാത്ത ഭക്ഷിക്കുക എന്നത് പൈശാചികമായ വഴിയാണ്, ആ വഴിയിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. സൂത്ത് അംഫാലിൽ അല്ലാഹു തആല പറഞ്ഞു ഫകുലു മിമ്മാ ഗനിംതും ഹലാലൻ തയ്യിബ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾക്ക് സമ്പാദിച്ചുണ്ടാക്കാൻ കഴിഞ്ഞ ഹലാലായതും തയ്യബായതുമായതിനെ നിങ്ങൾ ഭക്ഷിക്കുക. അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന സൂത്ത് അംഫാലിൽ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. സൂത്ത് നഹ്ലിലും കാണാൻ സമാനമായ ആശയം ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ വസ്കുറു നിഅമത്തല്ലാഹ് ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ. നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഹലാലൻ തയ്യിബ, ഹലാലായതിനെയാണ്, തയ്യിബായതിനെ, വിശുദ്ധമായതിനെയാണ്. വസ്കുറു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തിന് നിങ്ങൾ ശുക്ര് കാണിക്കുകയും വേണം. ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് എന്നാണ് ആ ഒരു വചനത്തെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ സമ്പാദ്യ മാർഗം വിശുദ്ധമായി മാറുക എന്നത് അനിവാര്യമാണ്, വാജിബായ കാര്യമാണ് എന്നർത്ഥം. ഹറാമായ വഴിയിൽ സമ്പാദ്യം ഉണ്ടാകുന്നുവെങ്കിൽ ആ ഹറാമുകൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി, സമ്പാദ്യത്തിന്റെ ഭാഗമായി മാറുന്നുവെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് അത് മുഖേന വന്നു ചേരുക. പണ്ഡിതമാ വിശദീകരിച്ച് കാണാം. ഹറാമായ വഴി സമ്പാദിക്കുന്നുവെങ്കിൽ ഒന്നാമത് അത് ബലാഉൻ അലാ സാഹിബിഹി, അതിന്റെ ആൾക്ക് അതൊരു പരീക്ഷണമായി മാറുമെന്നാണ്. ആ സമ്പത്ത് നിഅമത്തല്ല, ആ സമ്പത്തിന് ബർക്കത്തല്ല, അതവന് പരീക്ഷണമായി മാറുകയും ആ സമ്പത്ത് കൊണ്ട് പ്രയാസപ്പെടുകയും അവന്റെ എല്ലാ സ്വസ്ഥതയും എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് അതിന് പ്രയാസമായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമതായി പറഞ്ഞത് ഹറാമായ സമ്പാദ്യമുണ്ട് എങ്കിൽ കസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തുപോകുമെന്നാണ്. മനസ്സ് കടുത്തുപോകും, ആ മനസ്സിന്റെ ലോലത, അതിന്റെ ഈമാനികമായ ചൈതന്യം നഷ്ടപ്പെട്ടു പോവുകയും ഒരു ഉപദേശവും ആ മനസ്സിലേക്ക് ഏശാത്ത വിധം, എത്ര വലിയ ഉപദേശം കേട്ടാലും എത്ര ഖുത്ബ കേട്ടാലും ആയത്തും ഹദീസും കൊണ്ട് ബോധിപ്പിക്കപ്പെട്ടാലും അതൊന്നും ഉള്ളിലേക്ക് കയറാത്ത വിധം അവന്റെ കൽബ് കടുത്ത കൽബായി മാറിപ്പോകുമെന്നാണ്. മൂന്നാമതായി ഇൻതിഫാഉ നൂരിൽ ഈമാൻ ഔ ഈമാൻ, ഈമാനിന്റെ പ്രകാശം അവന്റെ മനസ്സിൽ നിന്ന് കെട്ടുപോകും, ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല. ആ ഒരു ടേസ്റ്റ് ഹലാവത്തിൽ ഈമാൻ, ഈമാന്റെ മാധുര്യം നഷ്ടപ്പെട്ട് ആ ഒരു പ്രകാശം പ്രഭ അവിടെ നിന്ന് ഇല്ലാതായി പോകും. നാലാമതായി അള്ളാഹു തആലയുടെ ഗളബ്, അവന്റെ കോപം അവനുണ്ടാകുമെന്നാണ്. അഞ്ചാമതായി അവന്റെ ദുആക്ക് പോലും ഉത്തരം കിട്ടുകയില്ല, അവന് മറ്റു വഴിയിലും പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ആ പ്രാർത്ഥനക്കൊന്നും ഇജാബത്തില്ല. ഹറാമായ സമ്പാദ്യമാണ് എങ്കിൽ, ഹറാമായ ഭക്ഷണവും വസ്ത്രവുമാണ് എങ്കിൽ അവന്റെ ദുആക്ക് പോലും ഉത്തരമുണ്ടാവുക ഇല്ല എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ നഷ്ടങ്ങൾ ഹറാമായ സമ്പാദ്യം വഴി ഓരോരുത്തരും വന്നു ചേരാനുണ്ട് എന്നാണ് ആയത്തും ഹദീസും അടിസ്ഥാനമാക്കി പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ആ രംഗത്ത് ഒരു കൃത്യമായ കണിശത, കൃത്യമായ ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായും ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന സ്വഹീഹായ റിപ്പോർട്ടിൽ കാണാം. കാന അഹ്ലുൽ ജാഹിലിയ യാകുലൂൻ അശ്യാഅ വയത്രുകൂൻ അശ്യാഅ തഖദ്ദുറൻ. ജാഹിലിയ കാലത്തെ ആളുകൾ ചിലതൊക്കെ ഭക്ഷിക്കലുണ്ട്, ചിലതൊക്കെ ഒഴിവാക്കലുണ്ട്, ദീനിന്റെ ഭാഗമായിട്ടല്ല. പടച്ചിറപ്പ് പാടില്ല
പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല, അവരെ മ്ലേച്ഛമായി കാണുന്നതും അവർ ഒഴിവാക്കും, അവർക്ക് നല്ലതായി തോന്നിയതും അവർ ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ നബിയെ പറഞ്ഞയച്ചു, അവന്റെ കിതാബ് അവതരിപ്പിക്കുകയും ചെയ്തു. ഹലാലായതെല്ലാം ഹലാലാക്കി തന്നു, ഹറാമായതെല്ലാം ഹറാമാക്കി തരികയും ചെയ്തു. ഹലാലായി പഠിപ്പിച്ചതാണ് ഹലാൽ, അവൻ ഹറാമാക്കിയതെല്ലാം ഹറാം തന്നെയാണ്. ഏതെങ്കിലും കാര്യം ഹലാലാണെന്നോ ഹറാമാണെന്നോ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് റബ്ബ് നമുക്ക് തന്ന ഇളവാണ് എന്ന് കണക്കാക്കാം എന്ന് പറയുകയും വിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്ന ആയത്ത് അത് തെളിവായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഓതുകയും ചെയ്തതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഹലാലായിരിക്കും. ന്യായമായ വഴിക്ക് അധ്വാനിച്ചുണ്ടാക്കിയത്, തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ, പലിശയുമായി ബന്ധപ്പെടാതെ, കൈക്കൂലി വാങ്ങാതെ, കൊള്ള ലാഭം ഉണ്ടാക്കാതെ, അഴിമ്പുകൾ പൂഴ്ത്തിവെക്കാതെ, ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കാതെ നേടുന്ന സമ്പാദ്യങ്ങളല്ലാതെ ന്യായമായ വഴി അധ്വാനിച്ചുണ്ടാക്കിയ പണമാവണം. അതല്ലെങ്കിൽ ന്യായമായ വഴിക്ക് സദഖയായോ ഹദിയായോ ലഭിച്ചതാവണം, അതുമല്ലെങ്കിൽ അന്തരാവകാശമായി ലഭിച്ചതാവണം. ഇതൊക്കെയാണ് ന്യായമായ സമ്പാദ്യം എന്ന് പറയുന്നത്. അതല്ലാത്ത സമ്പാദ്യങ്ങളൊക്കെ ഈ പറയപ്പെട്ട നഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നല്ല വീടുണ്ടാകും, നല്ല വാഹനം ഉണ്ടാകും, ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടാകും. അതുമാത്രം പോരല്ലോ, അതിനപ്പുറത്തേക്ക് ജീവിതമുണ്ട് എന്നല്ലേ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഒരിക്കൽ നബി തങ്ങൾ സഹാബത്തോട് പറഞ്ഞു, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ പടച്ച റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ലജ്ജ വേണം. ഹഖൽ ഹയാ, ലജ്ജിക്കേണ്ട ക്രമപ്രകാരം മുറപ്രകാരം അല്ലാഹുവിന്റെ കാര്യത്തിൽ ലജ്ജിക്കണേ എന്ന് നബി തങ്ങൾ പറയുമ്പോൾ സഹാബിമാർ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ഇന്നാ നസ്തഹയി മിനല്ലാഹ്, ഞങ്ങൾക്കെല്ലാം അല്ലാഹുവിന്റെ കാര്യത്തിൽ ലജ്ജയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് റബ്ബിലാണ് സർവസ്തുതിയും, ലജ്ജയുണ്ട് ഞങ്ങൾക്ക് എന്ന് സഹാബിമാർ പറയുമ്പോൾ നബി തങ്ങൾ പറയില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ഒരു ലജ്ജ മാത്രം പോരാ, അതിനപ്പുറത്ത് ശരിയായ ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും ശ്രദ്ധ വേണമെന്നാണ്. ഒന്നാമത് അതിന്റെ തല നീ ശ്രദ്ധിക്കണം, ആ തലയിൽ നീ എന്തെല്ലാം കയറ്റുന്നുണ്ട്, എന്തെല്ലാം പഠിക്കുന്നുണ്ട്, എന്തെല്ലാം അറിയുന്നുണ്ട്, അതിന്റെ കാര്യത്തിൽ ലജ്ജ വേണം. ഹറാമായത് വായിക്കാനും പഠിക്കാനും കേൾക്കാനും വകുപ്പില്ല എന്നർത്ഥം. വയറിന്റെ കാര്യത്തിൽ ആ വയറ്റിലേക്ക് എന്തെല്ലാം ചെല്ലുന്നുണ്ട്, അല്ലാഹുവിനെ ലജ്ജിക്കരേ ആ വിഷയത്തിൽ എന്നാണ്. തിന്നാൻ പാടില്ലാത്തത്, കുടിക്കാൻ പാടില്ലാത്തത്, ഹറാമായ വഴിക്ക് സമ്പാദിച്ചത് അതൊന്നും ആ വയറ്റിലേക്ക് എത്തിക്കൂടാ. അതേപോലെ മരണത്തെ ഓർക്കുക, വൽബില നീ നുരുമ്പിപ്പോകാനുള്ളത് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മ വേണേ എന്നാണ്. വമൻ അറാദൽ ആഖിറ തറക സീനത ദുനിയ ഫമൻ ഫഅല ദാലിക ഫഖിസ്തഹയ മിനല്ലാഹി ഹഖൽ ഹയാ, ദുനിയാവിന്റെ കാര്യത്തിലുള്ള താല്പര്യം കുറയണമെങ്കിൽ മരിക്കണമെന്ന ബോധമുണ്ടാകണം. മരിച്ച് ഞാൻ നുരുമ്പിപ്പോകാനുള്ളതാണ്, മണ്ണായി തീരാനുള്ളതാണ് എന്ന ആ ഒരു ഓർമ്മയുണ്ടാകണം. അതുണ്ടെങ്കിൽ പരലോകം ഒരാൾ ഓർക്കുന്നുവെങ്കിൽ ദുനിയാവിന്റെ അലങ്കാരങ്ങളെ വേണ്ടെന്ന് വെക്കാൻ അവനെ കൊണ്ട് കഴിയും. ഇതുള്ളവനാണ് ശരിയായ അല്ലാഹുവിൽ ലജ്ജയുള്ളവനെന്നാണ് നബി തങ്ങളെ പഠിപ്പിക്കുന്ന ഈ ഹദീസ് ഇമാം അഹ്മദും ഇമാം തിർമിദിയും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. സഹോദരങ്ങളെ, ഏത് രംഗത്തും ആ ഒരു സൂക്ഷ്മത, ആ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം. ഹറാമായ വഴിക്ക് പണമുണ്ടാക്കുമ്പോൾ അതിന് നഷ്ടങ്ങളായി ദുന്യവിയായി അനുഭവിക്കുന്ന കാര്യങ്ങൾ കാണാം. ഒന്ന്, അവന്റെ സംതൃപ്തി കുറയും. എത്ര ഉണ്ടായാലും മതിയാകാത്ത, പിന്നെയും 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 സമ്പാദിക്കണമെന്ന പുതിയ പുതിയ വഴികൾ തേടിപ്പിടിച്ച് അവസാനം ജുമാഅയ്ക്ക് പോലും ഒരാൾ സമയമില്ല, നിസ്കരിക്കാൻ പോലും സമയമില്ല, ജമാഅത്ത് പോലും കിട്ടുന്നില്ല, ഇബാദത്തിന് പോലും ശ്രദ്ധയില്ല, ഖുർആൻ ഓതാൻ പോലും സമയമില്ല, ജീവിതത്തിലെ ഒരു കാര്യത്തിലും അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നിനു മീതെ ഒന്നായി ഓരോന്നിന് പിന്നാലെ പോയി അതിനുവേണ്ടി ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം എല്ലാ സമാധാനവും
എല്ലാ സ്വസ്ഥൻ നഷ്ടപ്പെട്ട് അവന്റെ ദീനിയായ എല്ലാ വശങ്ങളെയും ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയാലും അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ അതിനപ്പുറത്ത് അവനൊട്ട് ലഭിക്കുകയുമില്ല എന്നാണല്ലോ അബ്ബെല്ലാം കണക്കാക്കിയിട്ടുണ്ട്. റിസ്ക്കല്ല കണക്കാക്കി ആയുസ് കണക്കാക്കിയതുപോലെ റിസ്ക്കും കണക്കാക്കിയിട്ടുണ്ട്. എത്ര ഓടി ഓടിയാലും കണക്കാക്കിയത് അപ്പുറത്തേക്ക് അവന് ലഭിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ രംഗത്ത് ഒരു സൂക്ഷ്മത നമുക്കുണ്ടാവേണ്ടതുണ്ട്. വന്ന ഓരോ പണത്തിനും പടച്ച റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടതുണ്ട്. പല ലോകത്ത് കാലെടുത്തു വെക്കണമെങ്കിൽ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നാണല്ലോ. നാളെ അന്തരാളിൽ ഒരു അടിമയുടെ കാലം കൊണ്ട് നീങ്ങ പോലും ഇല്ല എന്നാണ്. ഒരു ഹദീസിൽ നാലു കാലത്ത് ചോദിക്കപ്പെട്ടില്ലാതെ എന്നാണ്, മറ്റൊരു ഹദീസിൽ അഞ്ചു കാലം ചോദിക്കപ്പെട്ടില്ലാതെ എന്നാണ്. അവന്റെ കാലം കൊണ്ട് എടുത്തു വെക്കാൻ പോലും കഴിയുകയില്ല. അത് രണ്ട് ചോദ്യം സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്. അവന്റെ സമ്പത്ത് ഏത് വഴിക്കാണ് സമ്പാദിച്ചത്, ഏത് വഴിക്കാണ് ചെലവഴിച്ചത്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നാളെ മഹ്ശറിൽ കാലെടുത്തു വെക്കാൻ പോലും സാധ്യമല്ല എന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന സ്വീകാര്യോഗ്യമായ ഹദീസിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്താൻ പാടില്ല. നബി ഞങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ചൊരു മനുഷ്യൻ നാളെ പരലോകത്ത് നരകാവകാശിയാവുകയാണ്. അവനെ കൊണ്ടുവരുന്നു, എന്നിട്ട് അവൻ നാളെ പരലോകത്ത് നാളെ പരലോകത്ത് ആ നരകത്തിൽ ഒന്നവനെ മുക്കിയെടുക്കുന്നു, ഒറ്റ മുക്കല് ഒന്ന് മുക്കിയെടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നീ ദുനിയാവിൽ സുഖങ്ങൾ അനുഭവിച്ചില്ലേ, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായില്ലേ, എങ്ങനെയുണ്ടായി ദുനിയാവിൽ സുഖിച്ചിരുന്നുവോ, നിനക്ക് നിനക്ക് അവിടെ ആശ്വാസവും സൗകര്യവും ഉണ്ടായിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മറുപടി, യാ റബ്ബി, ഇല്ല റബ്ബേ, ഒരൊറ്റ സുഖം ഞാൻ ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ല, ഒരു ആശ്വാസം എനിക്കുണ്ടായിട്ടില്ല. കാരണം ഈ സുഖങ്ങൾ മുഴുവനും നരകമൊന്ന് സ്പർശിക്കുന്നതോടുകൂടി അവനതെല്ലാം മറന്നു പോകുന്നു, അതൊന്നും സുഖമല്ല എന്ന് മനസ്സിലാകുന്നു. ഒറ്റ സ്പർശനം കൊണ്ട് മാത്രം നരകത്തിൽ നിന്ന് സ്പർശിച്ച് ഒന്നവനെ മുക്കി എടുത്തുകൊണ്ട് ചോദിക്കുമ്പോഴാണ് ഈ ഉത്തരമെങ്കിൽ കാലാകാലം അറ്റമില്ലാത്ത കാലം ആ നരകാഗ്നിയിൽ ലോകങ്ങളുടെ തമ്മാടികളുടെ കൂടെ, ഫിറൗനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, അബൂജഹലിന്റെ കൂടെ, പിശാചുക്കളുടെ കൂടെ ആ നരകാഗ്നിയിൽ അറ്റമില്ലാത്ത കാലം വെന്തെറിയുന്ന സാഹചര്യം സഹോദരങ്ങളെ എത്രമേൽ ഭയാനകമാണ്. അതിനുവേണ്ടിയാണോ ഈ ഐഹികമായ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ അവന്റെ അധ്യാപനങ്ങളെ എല്ലാം മറന്നു പോകുന്നത്? അത് ഉണ്ടായിക്കൂടാം. ഉള്ളത് തൃപ്തിപ്പെടുക, ഹലാലായ വഴിക്ക് അധ്വാനിച്ചിട്ട്, ഹലാലായ വഴിക്ക് ജോലി ചെയ്തിട്ട് പഠിച്ച റബ്ബ് എന്താണ് നിശ്ചയിച്ചത് അത് തൃപ്തിപ്പെടുക, ഖനാഅത്ത്, ഉള്ളത് തൃപ്തിപ്പെടുക. എന്താ റബ്ബ് കണക്കാക്കിയത് ഉണ്ടാകും, അൽഹംദുലില്ലാ, എന്നും ഒരേ പോലെ ആവില്ല. ചിലപ്പോ ആശ്വാസമാകും, ചിലപ്പോ പ്രയാസമാകും, ചിലപ്പോ പട്ടിണിയാകും, സുഭിക്ഷതയാകും, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, എന്താണെങ്കിലും വേണ്ടില്ല. എന്റെ പരലോകം നഷ്ടമായിക്കൂടാ, എന്റെ സ്വർഗം നഷ്ടപ്പെട്ട കൂടാ, നരകം സഹിക്കാവില്ല എന്ന ആ തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. അതല്ലാത്ത പക്ഷം വലിയ നഷ്ടം നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഒരു ബോധം സഹോദരങ്ങൾ ഉണ്ടാകണം. നബി ഞങ്ങൾ പറയുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത മറ്റു ഹദീസിൽ കാണാം, മാദിബാനി ജാഇആനി ഉർസിലാ ഫീ ഗനമിൻ ഫീ ബിഅഫ്സദഹ മിൻ ഹിർസിൽ മാലി മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ദീനിഹി. ഒരു മനുഷ്യന്റെ ദീനിനെ ഏറ്റവും അധികം നശിപ്പിക്കുന്ന രണ്ട് കാര്യമാണ്, ഒന്ന് സമ്പത്തിനുള്ള ആസ്തിയും അതേപോലെ സ്ഥാനത്തോടുള്ള ആസ്തിയും. ഇത് രണ്ടും, അധികാരത്തോടുള്ള താല്പര്യം, സമ്പത്തിനുള്ള ആസ്തി, ഇത് രണ്ടും ഒരാളെ ദീനെ നശിപ്പിക്കും. ഏതുപോലെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് വിശന്ന ചെന്നായിക്കളെ വിട്ടാൽ ആ ചെന്നായകൾ ആ ആട്ടിൻ പറ്റത്തെ എങ്ങനെ നശിപ്പിക്കുമോ അതിനേക്കാളേറെ ഈ രണ്ട് സ്വഭാവങ്ങൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവർ ദീൻ നശിച്ചു പോകുമെന്നാണ്. വലിയ ആളാവാനുള്ള താല്പര്യം, നേതാവാകാനുള്ള താല്പര്യം, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അംഗീകാരങ്ങൾ കിട്ടാനുള്ള താല്പര്യം ഒരാളുടെ ദീനിനെ തകർത്തു കളയും. അതേപോലെ സമ്പാദിക്കാനുള്ള ആർത്തി, എത്രയും പണം ഉണ്ടാക്കണമെന്ന, ഒരുപാട് ഉണ്ടാകണമെന്ന, വലിയ സമ്പന്നനാകണമെന്ന ആ താല്പര്യം ഉണ്ടെങ്കിൽ അതവന്റെ ദീനിനെ നശിപ്പിക്കുമെന്നാണ് നബി ഞങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എപ്പോഴും എന്റെ സമ്പത്ത് വിശുദ്ധമാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി, കിട്ടുന്ന ഏത് വഴിക്കും പണം ഉണ്ടാക്കുകയല്ല, ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമും ഹലാലും നോക്കാതെ, പലിശയായാലും വേണ്ടില്ല, അതേപോലെ
കൈക്കൂലിയായാലും വേണ്ടില്ല, ഏത് കൊള്ള ലാഭമായാലും വേണ്ടില്ല. ആ കാര്യം ദീനിയായി അനുവദിക്കപ്പെട്ടാണല്ലേ, അതൊന്നും പരിഗണിക്കാതെ പണമുണ്ടായാൽ മതി, വലിയ വീടുണ്ടാകണം, വലിയ വാഹനമുണ്ടാകണം, ഇഷ്ടം പോലെ പണമുണ്ടാകണം, അവനെപ്പോലെ ആകണം, അതേപോലെ വലിയ 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 മേഖലകൾ വെട്ടിപ്പിടിക്കണമെന്ന ആ താല്പര്യം മാത്രമല്ല, ഹലാലായ വഴിക്കാണോ എത്രയും സമ്പാദിക്കാം, ഹലാലായ വഴിക്കാണോ എത്രയും സമ്പാദിക്കാം, ഇസ്ലാമിൽ ലിമിറ്റ് ഒന്നുമില്ല, ഹക്ക് പ്രകാരമാകണമെന്ന് മാത്രമേയുള്ളൂ. അതേസമയം അവിടെ ഒന്നും പരിഗണിക്കാതെ ആർക്ക നോക്കാൻ കഴിയാ, ഇക്കാലത്ത് പലിശയില്ലാതെ ആർക്ക കച്ചവടം ചെയ്യാൻ കഴിയാ, ഈ കാലത്ത് അതൊക്കെ നോക്കാൻ കഴിയുമോ, അങ്ങനെ ഹറാം ഹലാൽ നോക്കിയാൽ ഒന്നും നടക്കില്ല എന്നൊക്കെ ന്യായം പറയും. പക്ഷേ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ ന്യായങ്ങൾക്ക് ന്യായങ്ങളായി സ്വീകരിക്കപ്പെടുമോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഒരു കയ്യും കണക്കുമില്ല, ഒന്നും വെക്കയില്ല, ഒരു രേഖയും വെക്കുന്നില്ല, ആരാണ് ഹക്കെല്ലാം അതൊക്കെ പിടിച്ചടക്കി അതൊക്കെ നമ്മുടെ വയറ്റിലേക്ക് മാറുന്നുവെങ്കിൽ അന്യായമായ സമ്പത്തിനാൽ മുളച്ചു വരുന്ന മാംസങ്ങളൊക്കെ നരകമാണ്, അത് ഏറ്റവും അർഹമായത് എന്ന പ്രവാചക വചനത്തെ ഗൗരവമായി നമ്മൾ കാണുക. ശരീരത്തിലെ ഒരു മാംസം വളർന്നു വന്നത് ഒരു ഹറാമിലൂടെയാണ് എങ്കിൽ, ഒരു അന്യായമായ സമ്പത്തിലൂടെയാണ് എങ്കിൽ, ഈ തടി സ്വർഗത്തിലേക്ക് പറ്റില്ല, നരകമാണ് ആ തടിക്കേറ്റവും അർഹമായത് എന്ന പ്രവാചക വചനത്തെ ഗൗരവമായി നമ്മൾ കാണണമെന്നാണ് സൂചിപ്പിക്കാറ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഹലാലെ ഭക്ഷിക്കൂ, തൊയ്യീബെ ഭക്ഷിക്കൂ, ഹറാം ഒരിക്കലും എനിക്ക് ആവശ്യമില്ല എന്ന ആ നിർബന്ധ ബുദ്ധിയോടുകൂടി നാം ജീവിതത്തെ ക്രമീകരിച്ചാൽ ഒരുപാട് ഖൈറുകൾ അതുവഴി ലഭിക്കും. അതല്ലെങ്കിൽ ഈമാൻ പോൽ നഷ്ടപ്പെട്ട് ഹൃദയത്തിന്റെ ആ ഒരു മാധുര്യം, ഈമാന്റെ മാധുര്യം ഹൃദയത്തിൽ നഷ്ടപ്പെട്ട് അവന്റെ മനസ്സ് കടുത്തവനായി, അവന്റെ സ്വസ്ഥ നഷ്ടപ്പെട്ടവനായി, സമാധാനമില്ലാത്തവനായി, ദുനിയാവിലുള്ള കാലം അങ്ങനെ അവൻ ജീവിച്ചു പോകും, അവസാനമാണ് പരലോകത്ത് നരകത്തിൽ പോയി ചാടുകയും ചെയ്യുന്ന ആ ഒരു ഭാഗ്യം കെട്ട ആളുകളായി മാറാതിരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങൾ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അബൂ ഉമാമത്തുൽ ഹാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിഖതഅ ഹഖ ഇംരിഇൻ മുസ്ലിമിൻ ബിയമീനിഹി ഫഖദ് ഔജബ അല്ലാഹു ലഹു അന്നാർ വഹർറമ അലൈഹിൽ ജന്ന. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹഖിനെ കള്ളസത്യം ചെയ്ത് അന്യായമായ വഴിയിൽ ഒരാൾ അത് നേടിയെടുക്കുന്നുവെങ്കിൽ ഫഖദ് ഹർറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്. ഫഖദ് ഔജബഹുല്ലാഹു ലഹു അന്നാർ വഹർറമ അലൈഹിൽ ജന്ന, അല്ലാഹുവിന് നരകം നിർബന്ധമാക്കിയിരിക്കുന്നു, സ്വർഗം ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ്. ഒരാളുടെ സമ്പത്തിനെ അന്യായമായി ഒരാൾ കൈക്കലാക്കുന്നുവെങ്കിൽ, കള്ളസത്യം ചെയ്തോ അതല്ലെങ്കിൽ കള്ളക്കേസ് കൊടുത്തോ അങ്ങനെയൊക്കെയുള്ള തെറ്റായ വഴിയിലൂടെ തനിക്ക് അവകാശപ്പെട്ടതല്ലാന്ന് ഉറപ്പുണ്ട് എന്നാലും തന്റെ കയ്യൂക്കി കൊണ്ട് തന്റെ സാമർഥ്യം കൊണ്ട് തന്റെ മിടുക്ക് കൊണ്ടൊക്കെ ഒരാളുടെ സമ്പത്ത് അന്യായമായി ഒരാൾ നേടിയെടുക്കുന്നുവെങ്കിൽ നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ളാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഗൗരവമായി ഈ ഹദീസ് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്ര ചെറിയ കാര്യമായിക്കോട്ടെ, അത് നമുക്ക് അവകാശപ്പെട്ടതല്ല എങ്കിൽ, അത് എനിക്ക് കിട്ടാനുള്ളതല്ല, അത് അവരുടേതാണ് എന്നാലും വാദിച്ചും തർക്കിച്ചും ജയിച്ചും അങ്ങനെയൊക്കെ ഒരു പക്ഷെ നമുക്ക് അനുകൂലമായി അത് വിധിക്കപ്പെട്ടേക്കാം ദുനിയാവിൽ. കോടതിയിൽ പോയി നമുക്ക് നമുക്ക് ന്യായമാണ് എന്ന് കോടതി വിധിക്കും, ഒരു പക്ഷെ രേഖ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ആ രേഖ ശരിയാണോ അല്ലേ അത് പടച്ച റബ്ബിനെ അറിഞ്ഞു, ആ രേഖ പ്രകാരം ഒരു പക്ഷെ നമുക്ക് അനുകൂലമായി വിധി വന്നേക്കാം,
അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വെച്ച വക്കീലിന്റെ സാമർഥ്യം കാരണം പക്ഷെ നമുക്ക് അനുകൂലമായി വിധി നേടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിലൂടെ യഥാർത്ഥം നേടുന്നത് നരകമാണ്, സ്വർഗം ഹറാമാവുക എന്നാണ് അതിലൂടെ വന്നു ചേരുന്നത്. ഇതിനെ പറഞ്ഞു കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നുവെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം ആ ചരക്ക് വിറ്റുപോകും, ചെലവായി പോകും. പക്ഷേ അതോട് എല്ലാ ബറക്കത്തും നഷ്ടപ്പെട്ടു പോകുന്ന അവന്റെ ആ വാക്സാമർത്ഥ്യം, അവന്റെ ആ ഒരു പ്രഖ്യാപനം, അത് കാണുമ്പോ എല്ലാവരും വാങ്ങിക്കൊണ്ടു സാധനം പെട്ടെന്ന് ചെലവാകും, പക്ഷേ ബറക്കത്താ നഷ്ടമായി മാറുക എന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇമാം അഹമ്മദും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മറ്റു ഹദീസിൽ നബി ഞങ്ങൾ പറഞ്ഞു സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, മൂന്ന് വിഭാഗം ആളുകളെ പടച്ചറപ്പ് നാളെ പരലോകത്ത് അവരുമായി സംസാരിക്കുകയില്ല. അന്റെ നാളിൽ അവരെ നോക്കുക പോലുമില്ല, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. ശിക്ഷയുണ്ട് അവർക്ക്. നാല് കാര്യം അല്ല, നോക്കുകയില്ല അവരെ, അപ്പ സംസാരിക്കുകയില്ല അവരോട്, അവരെ ശുദ്ധീകരിക്കുകയില്ല, അഥവാ പുറത്തു കൊടുക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇത് പറയുമ്പോൾ സഹാബിമാരും പ്രയാസപ്പെട്ട് ബേജാറായി. അവിടെ അബൂദർ ഗിഫാരി പറയാണ്, ഞാൻ റസൂലേ ആരെക്കുറിച്ചാണ് മൻഹും ഖസിറു വഖാബു, വല്ലാത്ത നഷ്ടക്കാരാണല്ലോ, എല്ലാം നഷ്ടപ്പെട്ടവരാണല്ലോ, ആരാ നബിയെ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു നബിയോട് എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു പറയുകയാണ്. നബി ഞങ്ങൾ പറഞ്ഞു, നബി ഇത് വീണ്ടും ആവർത്തിച്ചു ഈ പറഞ്ഞത് തന്നെ. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു നബി ആരെ പറ്റാണ് പറയുന്നത്. നബി ഞങ്ങൾ മൂന്നാമതും പറഞ്ഞു, അല്ല നോക്കയില്ലവരെ, അല്ലാഹു ശുദ്ധീകരിക്കയില്ലവരെ, അല്ലാഹ് സംസാരിക്കയില്ലവരോട് അവർക്ക് ശിക്ഷയുണ്ട് എന്ന് നബി ഞങ്ങൾ മൂന്നാമതും പറഞ്ഞു. എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞത് ആരാണ്? ഒന്ന് അൽ മുസ്ബിലു, ഒന്ന് തന്റെ വസ്ത്രം നെരിയാണക്ക് താഴെ വെളിച്ചെടുക്കുന്നവർ, നെരിയാണക്ക് താഴെ വസ്ത്രം ഇറക്കുന്നവനാണ് ഒന്ന്. വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബി, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ കച്ചവട വസ്തുക്കളെ വിൽക്കുന്നവരാകുന്ന രണ്ടാമത്തെ വീതം. ഇല്ലാത്ത നന്മകൾ പറഞ്ഞ്, ഇല്ലാത്ത മേന്മകൾ പറഞ്ഞ്, ആ ചരക്കിന്റെ മഹത്വങ്ങൾ പറഞ്ഞ്, അതിലെ അഴിവുകൾ മൂടി വെച്ച് അങ്ങനെ കള്ളസത്യം ചെയ്ത് തന്റെ വാക്ചാതുര്യം കൊണ്ട് ആ വിഭവങ്ങളെല്ലാം വിറ്റ് പൈസയാക്കി കിട്ടിയത് പണമാണ്. പക്ഷേ പടച്ചിറപ്പ് നോക്കുകയില്ല അവനെ, പടച്ചിറപ്പ് സംസ്കരിക്കുകയില്ല അവനെ, അവന് യാതൊരു മഹഫിത്തിനും ഒരു അർഹതയുമില്ല, വേറെ ശിക്ഷയുമുണ്ട് എന്ന ഗൗരവതരമായ നാലു കാര്യമാണ് പഠിപ്പിക്കപ്പെട്ടത്. മൂന്നാമത് മന്നാൻ, ചെയ്തു വെച്ച കർമ്മങ്ങൾ എടുത്തു പറയുന്നവൻ, ചെയ്ത നന്മകളെ എടുത്തു പറയുന്നവൻ, ഈ മൂന്ന് വിഭാഗം ആളുകളാണ് സലാസത്തുൻ, ഈ മൂന്ന് വിഭാഗം ആളുകൾക്കാണ് ഈ താക്കീത് ഉള്ളത് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണുന്നു. സഹോദരങ്ങളെ, വലിയ ഗൗരവം ആ രംഗത്ത് നമുക്കുണ്ടാവേണ്ട, പോലും സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന്, പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടുകയില്ല. നബി ഞങ്ങൾ പറഞ്ഞു, ഇന്നലെ അബ്ദ ലയഖലിഫുൽ ലുഖ്മത്തുൽ ഹറാമ ഫീ ജൗഫിഹി, ഒരു അടിമ ഹറാമായ ഒരു ഉരുള ഭക്ഷണം അവന്റെ ഉള്ളിലേക്ക് അവൻ ഇറക്കുന്നുവെങ്കിൽ, മാ യതഖബ്ബലു മിൻഹു അമലുൻ അർബഈന യൗമ, അവന്റെ നാൽപ്പത് ദിവസത്തെ അമല് പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പോലും ഹദീസിൽ സൂചന കാണാൻ കഴിയും. ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നൊക്കെ അഭിപ്രായത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. എന്താണെങ്കിലും ഗൗരവമായി നാം അതിനെ കാണേണ്ടതുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന പോലും തട്ടിപ്പോകാൻ, അമലുകൾ പോലും ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാതെ പോകാൻ, എല്ലാ ബറക്കത്തും നഷ്ടമാവാൻ, ഈമാൻ ഇല്ലാതായി പോകാൻ, മനസ്സ് കടുത്തു പോകാൻ, പടച്ച റബ്ബിന്റെ കോപം ലഭിക്കാൻ എല്ലാമുള്ള കാരണമാണ് ഹറാമായ അന്യായമായ സമ്പാദ്യങ്ങൾ എന്നത്. അതുകൊണ്ട് എപ്പോഴും ഹലാലും ഹറാമും നോക്കി, ഹക്കും ബാത്തിലും നോക്കി, തനിക്ക് ഹക്കായതു മാത്രം ഹലാലായതു മാത്രം സമ്പാദിക്കാൻ നാം കണിശമായ നിലപാട് സ്വീകരിക്കുക. അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടം വന്നാലും ശരി, അതൊന്നും നഷ്ടമല്ല എന്ന് തിരിച്ചറിയുകയും നാളെ പരലോകം നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും നഷ്ടം എന്നുള്ളത് നാം മറക്കാതിരിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്കെല്ലാം അവന്റെ ഉത്തരദാസന്മാരെ ജീവിക്കാനും ഈമാനോട് മരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാം.
മാറാവട്ടെ. ജീവിതത്തിൽ എല്ലാ രംഗത്തും അല്ലാഹു തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദീനീ സംരംഭങ്ങളെ കാര്യമായി സഹായിച്ച് നമ്മളെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സഹോദരൻ കോട്ടക്കൽ സ്വദേശി ഖാലിദ് ഹാജി ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മകൾ ഫർത്തുമ റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഒരിടം നൽകി അദ്ദേഹത്തെയും നമ്മയും എല്ലാം അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വഖാദിൽ ഹാജാത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറ മുഖാമ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറ മുഖാമ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറ മുഖാമ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.